മലയാളികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന കെ എ എസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് പി എസ് സി പുറത്തുവിട്ടു ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് ഈ ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലഭിക്കും നമുക്കാദ്യം തന്നെ ഈ ഒരു പരീക്ഷാ വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ നോക്കാം പരീക്ഷാ വിജ്ഞാപനം വന്നത് ഇന്നാണ് അതായത് നവംബർ ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അവസാന ഡേറ്റ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അതായത് ഡിസംബർ നാലാം തീയതി മൂന്ന് കാറ്റഗറി നമ്പറുകളിലായിട്ടാണ് പരീക്ഷ വിളിച്ചിട്ടുള്ളത് നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിനെ സ്ട്രീം വൺ സ്ട്രീം ടു സ്ട്രീം ത്രീ എന്നിങ്ങനെയാണ് വിളിക്കുന്നത് സ്കെയിൽ ഓഫ് പേ ആസ് പെർ കെ എസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്പെഷ്യൽ റൂളിൽ കെ എ എസ് പരീക്ഷ വഴി ലഭിക്കുന്ന വിവിധ പോസ്റ്റുകളും അതിൻ്റെ സ്കെയിൽ ഓഫ് പേയും കൊടുത്തിട്ടുണ്ട് അതിൽ മുപ്പത്തി മുതലാണ് ബേസിക് തുടങ്ങുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത് കൃത്യമായ എണ്ണം വന്നിട്ടില്ല എങ്കിലും നൂറോളം വേക്കൻസികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് കാറ്റഗറി നമ്പറുകളുണ്ടെന്ന് പറഞ്ഞു അതിനെ സ്ട്രീം വൺ സ്ട്രീം ടു സ്ട്രീം ത്രീ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ മുൻപുള്ള വീഡിയോയിൽ വിശദീകരിച്ചതുപോലെ സ്ട്രീം വണ്ണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് സ്ട്രീം ടു ഗവൺമെൻറ്റിൻ്റെ നിലവിൽ പ്രൊബേഷൻ പൂർത്തിയാക്കിയ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റാണ് സ്ട്രീം ത്രീ സർക്കാരിൻ്റെ ചില വകുപ്പുകളിലെ ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർമാർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഈ മൂന്ന് സ്ട്രീമിലേക്കും വേണ്ടിയിട്ട് ഒരു പരീക്ഷ തന്നെയാണ് നടത്താൻ വേണ്ടി പോകുന്നത് അതിനുശേഷം സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കും ഏതെങ്കിലും കാൻഡിഡേറ്റ് ഒന്നിലധികം സ്ട്രീമിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് സർക്കാർ സർവീസിലുള്ള പ്രൊബേഷൻ പൂർത്തിയായ ഉദ്യോഗാർത്ഥിക്ക് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റായ നൂറ്റി അമ്പത്തിയാറ് പാർ രണ്ടായിരത്തി പത്തൊമ്പതിലും സർവീസിലുള്ള കാറ്റഗറിക്ക് വേണ്ടിയുള്ള നൂറ്റി അമ്പത്തി ഏഴേ ബാർ രണ്ടായിരത്തി പത്തൊമ്പതിലും അപേക്ഷിക്കാവുന്നതാണ് നാല് ശതമാനം വേക്കൻസീസ് ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താണ് സ്ട്രീം വൺ സ്ട്രീം ടു സ്ട്രീം ത്രീ എന്ന് നോക്കാം അതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം സ്ട്രീം വണ്ണിൻ്റെ അടിസ്ഥാന യോഗ്യത ബാച്ചിലർ ഡിഗ്രിയാണ് ഇൻക്ലൂഡിംഗ് പ്രൊഫഷണൽ കോഴ്സ് വിദൂര വിദ്യാഭ്യാസം നടത്തിയ കോഴ്സുകളും ഇതിൽ ഉൾപ്പെടും അതിന് സർക്കാർ അംഗീകാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി പ്രായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിനും ഇടയിൽ ഡേറ്റ് ഓഫ് ബർത്തുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ രണ്ട് ഡേറ്റുകളും അതിൽ ഉൾപ്പെടുന്നതാണ് സ്ട്രീം ടുയിൽ റെഗുലർ എംപ്ലോയീസാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിലെ പ്രൊബേഷൻ പൂർത്തിയാക്കിയ ആൾക്കാർ യോഗ്യത ബിരുദം തന്നെയാണ് ഇൻക്ലൂഡിംഗ് പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും വിദൂര വിദ്യാഭ്യാസം പ്രായം ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വരെ ഈ രണ്ട് ഡേറ്റുകളും ഉൾപ്പെടെയാണിത് മൂന്നാമത്തെ സ്ട്രീം എന്ന് പറഞ്ഞാൽ ചില വകുപ്പുകളിലെ ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ലിസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ വണ്ണിൽ ഈ നോട്ടിഫിക്കേഷൻ്റെ ടേബിൾ വണ്ണിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർമാരും പ്രൊബേഷൻ പൂർത്തിയാക്കിയവരായിരിക്കണം അവരുടെ അടിസ്ഥാന യോഗ്യതയും ഡിഗ്രി ബാച്ചിലർ ഡിഗ്രി തന്നെയാണ് ഇവരുടെ പ്രായം അൻപത് വയസ്സിൽ കുറവായിരിക്കണം ബൈ ഫസ്റ്റ് ജാനുവരി ഓഫ് ടു തൗസൻഡ് നയൻറ്റീൻ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി തുടങ്ങുന്നതിന് മുൻപേ അമ്പത് വയസ്സ് പൂർത്തിയായവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുകയില്ല ഇനി നമുക്ക് കെ എ എസിൻ്റെ പരീക്ഷാരീതി എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പരീക്ഷാരീതി മൂന്ന് സ്റ്റേജുകളായിട്ടാണ് പ്രിലിംസ് മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ ഇതിൽ ഓരോരോ സ്റ്റേജിലും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാം പ്രിലിമിനറി എക്സാമിൽ രണ്ട് പേപ്പറുകളുണ്ട് ആദ്യത്തെ പേപ്പറിനെ ജനറൽ സ്റ്റഡീസ് വൺ എന്നാണ് വിളിക്കുന്നത് രണ്ടാമത്തെ പേപ്പറിനെ ജനറൽ സ്റ്റഡീസ് ടു എന്നാണ് വിളിക്കുന്നത് രണ്ട് പേപ്പറും നൂറ് മാർക്ക് വീതമാണ് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം ടോട്ടൽ നൂറ് മാർക്കുള്ള രണ്ട് പേപ്പറുകൾ അങ്ങനെ ഇരുന്നൂറ് മാർക്ക് ഇത് ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ് പ്രിലിമിനറി എക്സാമിൽ നിന്നും ഉയർന്ന മാർക്ക് ലഭിക്കുന്ന കുറച്ചാൾക്കാരെ പി എസ് സി അടുത്ത സ്റ്റേജായ മെയിൻസ് എക്സാം എഴുതുന്നതിന് ക്ഷണിക്കുന്നതായിരിക്കും അതായത് പ്രിലിംസിലെ മാർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പരിഗണിക്കുന്നതായിരിക്കില്ല സമയം തൊണ്ണൂറ് മിനിറ്റ് ആണ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഡ്യൂറേഷനാണ് ഒ എം ആർ എക്സാമിനേഷനാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇനി ഈ ഒരു ജനറൽ സ്റ്റഡീസ് വൺ ജനറൽ സ്റ്റഡീസ് ടു തുടങ്ങിയ പേപ്പറിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഉൾപ്പെട്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ കേരള പി എസ് സി തന്ന വിശദാംശങ്ങളാണ് ഇതിനെ ഫേസ് വൺ എന്നാണ് വിളിക്കുന്നത് പ്രിലിമിനറി എക്സാം ഇതിൽ പേപ്പർ വണ് ഉണ്ട് പേപ്പർ ടു ഉണ്ട് പേപ്പർ വണ്ണ് നൂറ് മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യം ഇംഗ്ലീഷിലായിരിക്കും അതിൻ്റെ ജനറൽ സ്റ്റഡീസാണ് ഇതിൽ ഹിസ്റ്ററി പൊളൈറ്റി ജിയോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഒരു പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ സിലബസിൻ്റെ വിശദാംശങ്ങളും പഠിക്കേണ്ട ബുക്കുകളെ സംബന്ധിച്ച വിവരങ്ങളുമായിട്ട് അടുത്തു തന്നെ ഒരു ക്ലാസ് കെ എസ് ഇൻസൈറ്റ്സ് തയ്യാറാക്കുന്നതാണ് പരീക്ഷയുടെ ഡ്യൂറേഷൻ തൊണ്ണൂറ് മിനിറ്റ് ആണ് രണ്ടാമത്തെ പരീക്ഷ അതായത് ജനറൽ സ്റ്റഡീസ് ടു മൂന്ന് സെക്ഷനുകളായിട്ടാണ് ചോദ്യങ്ങളുള്ളത് അതിൽ ആദ്യത്തെ സെക്ഷനിൽ ആദ്യത്തെ അമ്പതെണ്ണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒബ്ജെക്റ്റീവ് ടൈപ്പ് അതിൽ ഇക്കണോമി ജനറൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് അതിനുശേഷം മുപ്പത് ചോദ്യങ്ങൾ ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജിൽ നിന്നാണ് അതായത് മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ ഉള്ള ഗ്രാമർ മലയാളം ഗ്രാമറിനെ സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെയാണ് പിന്നെയുള്ള ഇരുപത് ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രൊഫിഷ്യൻസി അളക്കുന്നതിന് വേണ്ടി നൗൺസ് വെർബ് ഫ്രേസൽ വെർബ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പരിശോധിക്കും ഇങ്ങനെ രണ്ട് പേപ്പറിലുകളായിട്ട് ഇരുന്നൂറ് മാർക്കാണ് ഈ ഒരു ഇരുന്നൂറ് മാർക്കിൽ നിന്നും എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കും എക്സാം നടക്കുന്ന മാസം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരിക്കുമെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ എക്സാം നടത്തി അതിൻ്റെ മാർക്ക് പബ്ലിഷ് ചെയ്ത് അതിൽ നിന്നും ടോപ്പിലുള്ള കുറച്ചാൾക്കാരെ മെയിൻസ് എക്സാം വേണ്ടി പരിഗണിക്കുന്നതായിരിക്കും മെയിൻസ് എക്സാം നടത്തുന്നതിന് മുൻപേ തന്നെ ആൾക്കാരെ അവരുടെ സർട്ടിഫിക്കറ്റുകളും മറ്റും പരിശോധിക്കുന്നതിന് വേണ്ടി വെരിഫിക്കേഷനായിട്ട് വിളിക്കുന്നതായിരിക്കും വെരിഫിക്കേഷൻ പാസ്സാകുന്ന ആൾക്കാരെ മാത്രമേ മെയിൻസ് എക്സാമിന് പരിഗണിക്കുന്നുള്ളൂ മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് സംബന്ധിച്ച് ഇതുവരെ വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നിനകം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്നാണ് കേരള പി എസ് സി ആഗ്രഹിക്കുന്നത് അതുകൊണ്ടുതന്നെ ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ മെയിൻസ് എക്സാം ഉണ്ടാകുന്നതിന് സാധ്യതയേറെയാണ് മെയിൻസ് എക്സാം മൂന്ന് പേപ്പറുകളായിട്ടാണ് പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ എന്നാൽ മെയിൻസ് എക്സാമിൻ്റെ സിലബസ് കേരള പി എസ് സി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഓരോ പേപ്പറിലും നൂറ് മാർക്ക് വീതമാണ് റിട്ടേൺ എക്സാമിനാണ് രണ്ട് മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ളതാണ് കേരള പി എസ് സി ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് നൽകിയ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇതിനെ ഫേസ് ടു എന്നാണ് വിളിക്കുന്നത് പേര് മെയിൻ എക്സാം മൂന്ന് പേപ്പറുകളാണുള്ളത് ഓരോ പേപ്പറിലും നൂറ് മാർക്ക് വീതം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനാണ് അതായത് ചോദ്യം ചോദിക്കും നമ്മൾ ഉത്തരം എഴുതണം ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നതിന് കാരണം എന്താണ് അപ്പോൾ എന്തൊക്കെയാണ് ആ കാരണങ്ങളെന്ന് നാം എഴുതേണ്ടത് ആയിട്ട് വരും അല്ലെങ്കിൽ എന്താണ് നിതി ആയോഗ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിതി ആയോഗ് എന്താണെന്ന് നമ്മൾ എഴുതേണ്ടി വരും എന്നാൽ സിലബസ് ഇതുവരെ വന്നിട്ടില്ല എങ്കിലും പ്രിലിംസിൻ്റെ ഒരു സിലബസിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയായിരിക്കും ഈ ഒരു സിലബസും എന്നാണ് കരുതിപ്പോകുന്നത് ഇപ്പം മൂന്ന് പേപ്പറുകളുണ്ട് ഓരോ പേപ്പറും രണ്ട് മണിക്കൂർ വീതമാണ് ചോദ്യം ഇംഗ്ലീഷിലായിരിക്കും ഉത്തരം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാമെന്നാണ് പി എസ് സി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് എക്സാം തീയതികൾ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല കൂടാതെ സിലബസും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് അതായത് മെയിൻസ് പരീക്ഷയിൽ മുന്നൂറിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്ന ആൾക്കാരെ ഇൻ്റർവ്യൂവിന് വിളിക്കും ഇൻ്റർവ്യൂവിൽ ലഭിക്കുന്ന മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓരോ സ്ട്രീമിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഹൗ മച്ച് യു വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ത്രീ ഫിഫ്റ്റി അതായത് മുന്നൂറ്റി അമ്പത് മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് അതായത് മെയിൻസ് എക്സാമിലും ഇൻ്റർവ്യൂവിലും കൂടിയിട്ടുള്ള ടോട്ടൽ മാർക്ക് അപ്പോൾ കെ എസ് എക്സാമിന് എങ്ങനെ പഠിക്കാൻ തുടങ്ങാം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക അതിൻ്റെ ഉള്ള ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടിരിക്കുന്നത് കെ എസ് എക്സാമിന് ഓൺലൈൻ ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ നടത്തുകയാണ് കെ എസ് ഇൻസൈറ്റ്സ് ചെയ്യുന്നത് കെ എസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ടോപ്പിക്സ് ക്ലാസ് നോട്ട്സ് വിത്ത് ഈ ക്ലാസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് എന്നിവയെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ചാനൽ കെ എ എസ് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ തന്നെ കെ എസ് ഇൻസൈറ്റ്സ് കെ എ എസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചിരുന്നു ഇനിയുള്ള ക്ലാസ്സുകൾ കേരള പി എസ് സി പുറത്തുവിട്ടുള്ള ഈ ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് എക്സാമിന് ഒരു സീരിയസ് ആസ്പെറൻ്റാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ കോച്ചിങ്ങിൽ പോകുന്നുണ്ടോ എങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ നൽകുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സും ഞങ്ങളുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് കെ എസ് എക്സാമിന് ഉയർന്ന മാർക്കും നേടുന്നതിന് തീർച്ചയായും സഹായിക്കുമെന്ന് ഉറപ്പാണ് ഇതിനോടടുത്തു തന്നെ ഞങ്ങൾ കെ എസ് എക്സാമിൻ്റെ സിലബസിനെ അടിസ്ഥാനമാക്കി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ കെ എ എസ് എക്സാമിനെ വളരെ സിമ്പിളാക്കി മാറ്റുകയും അതിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഏതൊക്കെ പുസ്തകങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങളുമായിട്ട് ഉടൻ തന്നെ വരികയാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക